ആർ ബാലശങ്കർ, താങ്കൾ പറയുന്നതിനെ ആർ എസ് എസിൻ്റെ ഗോപാലൻകുട്ടി മാസ്റ്റർ പോലും നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു ആവശ്യം താങ്കൾ, അതായത് ചെങ്ങന്നൂരിൽ മത്സരിക്കണമെന്ന ആവശ്യം താങ്കൾ സംഘപരിവാറിനോട് ഉന്നയിച്ചിരുന്നില്ലേ? അല്ല, ഗോപാലൻകുട്ടി മാസ്റ്റർ പറഞ്ഞതിനെ ഒന്നും ഞാൻ കൊണ്ടെടുത്ത് ചെയ്യുന്നില്ല. കാരണം അദ്ദേഹത്തിന് സംഘത്തിന്റെ ഉത്തരവാദിത്തമുള്ള ഒരു നേതാവാണ്. എനിക്ക് അദ്ദേഹത്തോട് ഏറെ ബഹുമാനമുണ്ട്. സംഘത്തിന്റെ ഒരു സ്വയം സേവനം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ കോൺട്രഡിക്ട് ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ ജനുവരി മാസം മുതൽ കേരളത്തിലുണ്ടായിരുന്നു. വന്നപ്പോൾ ആദ്യമായിട്ട് ഞാൻ സംഘ കാര്യാലയത്തിൽ പോയി സംഘത്തിന്റെ ബന്ധപ്പെട്ട അധികാരികളെ കണ്ടു, അവരോട് ഈ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. പക്ഷേ ഗോപാലൻകുട്ടി മാസ്റ്റർ പറയുന്നത് അങ്ങനെ ഒരു ആഗ്രഹം താങ്കൾക്കുള്ളതായി സംഘത്തിന് അറിയാമായിരുന്നില്ല. സ്വാഭാവികമായും ഒരു ആർ എസ് എസിൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ ബി ജെ പി നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് മാത്രമാണ് ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി നിർത്തുന്ന സ്ഥാനാർത്ഥികളെ മാത്രമാണ് ആർ എസ് എസ് ഗൗരവമായി കാണുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് താങ്കൾ പറയുന്നതിന് ഘടകവിരുദ്ധമായി സംഘപരിവാറിൻ്റെ എല്ലാ തുറകളിലുള്ള ആളുകളും ഒരേപോലെ പറയുന്നത്? ഞാൻ സംഘപരിവാറിന്റെ അംഗമായിട്ടാണ് എന്നെ കണക്കാക്കുന്നത്. ആ നിലയ്ക്ക് സംഘപരിവാറിന്റെ മറ്റാൾക്കാർ എന്ത് പറഞ്ഞു അതിനോട് എനിക്ക് യാതൊരു വിയോജിപ്പുമില്ല. ഞാൻ ഇതിനെ കോൺട്രഡിക്ട് ചെയ്യാനും തയ്യാറല്ല. പക്ഷേ സംഘത്തിന്റെ പ്രാന്തപ്രചാരകനും ഇവിടുത്തെ മുതിർന്ന നേതാവായിട്ടുള്ള സേതുമാധവന്റെയും മറ്റ് പല നേതാക്കളെയും ഞാൻ കാണുകയും അവരോടൊക്കെ ഇക്കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇവരെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് ദില്ലിയിലാണ്, എന്തുകൊണ്ടാണ് ആർ ബാലശങ്കറിനെ പോലെ സമുന്നതനായ ഒരു സംഘ സഹയാത്രികനെ ദില്ലിയിലെ നേതൃത്വത്തിന്, ഇനി അഥവാ സംസ്ഥാന നേതൃത്വത്തിന് ഏതെങ്കിലും തരത്തിൽ താങ്കളോട് അപ്രിയമുണ്ടെങ്കിൽ തന്നെയും ദില്ലിയിലെ നേതൃത്വത്തിന് എന്തുകൊണ്ടാണ് താങ്കളെ ഉൾക്കൊള്ളിക്കണമെന്ന നിർബന്ധമില്ലാതെ പോയത്? എനിക്കതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. കാരണം വെച്ചാല് ചെങ്ങന്നൂരെ വിജയസാധ്യത മാത്രമാണ് എന്റെ മുന്നിൽ ഉണ്ടായിരുന്ന കാര്യം. ഞാൻ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കല്ല ഞാനിവിടെ വന്നത്. കേന്ദ്രത്തിലുള്ള എല്ലാ നേതാക്കന്മാരുടെയും അനുഗ്രഹത്തോടും ആശീർവാദത്തോടും അനുവാദത്തോടും കൂടിയാണ് ഞാനിവിടെ വന്നത്. പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് എന്നെ അടിച്ചേൽപ്പിക്കപ്പെട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. ചെങ്ങന്നൂരെ വിജയസാധ്യത അത് മാത്രമായിരുന്നു എന്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. ആ വിജയസാധ്യതയുടെ കാര്യത്തിൽ ഞാൻ അതിന്റെ സാഹചര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിലൊന്നും ഒരു മാറ്റവുമില്ല. ഇന്നും അത് തന്നെയാണ് സ്ഥിതി. അപ്പോൾ ആ നിലയ്ക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ പരിഗണിച്ചില്ല എന്നുള്ളതാണ് ചോദ്യം. അല്ലാതെ എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കേന്ദ്രത്തിൽ നിന്ന് അടിച്ചേൽപ്പിക്കപ്പെട്ടില്ല എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രമേ ബി ജെ പി നിർത്തൂ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്നെക്കാട്ടിലും സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ വിജയസാധ്യതയുള്ള അല്ലെങ്കിൽ എന്നെക്കാട്ടിൽ കൂടുതൽ ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ബി ജെ പിയുടെ പട്ടികയിൽ ഇന്നും സ്ഥാനം പിടിച്ചിട്ടില്ല. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ പറയുന്നത് ഞങ്ങളൊരു ലിസ്റ്റ് കൊടുത്തു എന്നേ ഉള്ളൂ, ആ ലിസ്റ്റ് നിർബന്ധപൂർവ്വം നടപ്പിലാക്കണമെന്ന് സമ്മർദ്ദം ചെലുത്തിയിട്ടൊന്നുമില്ല. പ്രധാനമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായൊക്കെ വലിയ ബന്ധമുണ്ടെന്ന് മാധ്യമങ്ങൾ പറയുന്ന ആർ ബാലശങ്കറിനെ ഞങ്ങൾക്കെങ്ങനെയാണ് അവിടെ നിന്ന് ആ നിലയിൽ ഇങ്ങനെ ഒരാളെ കൂടി ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾക്കെങ്ങനെയാണ് ഒഴിവാക്കാൻ കഴിയുക എന്നത്? അങ്ങനെ ഒരു ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ലിസ്റ്റിൽ പക്ഷേ താങ്കൾ ഉണ്ടായിരുന്നില്ല, വേറൊരാളാണ് ഉണ്ടായിരുന്നത് എന്നാണല്ലോ അതിൽ നിന്ന് വ്യക്തമാകുന്നത്. ശ്രീ ആർ ബാലശങ്കർ, എന്തുകൊണ്ടാണ് താങ്കൾ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ലിസ്റ്റിൽ പെടാതെ പോയത്? അതെ, സുരേന്ദ്രനാണ് മറുപടി പറയേണ്ടത്. കാരണം ഞാൻ സുരേന്ദ്രനോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം വളരെ അനുഭാവപൂർവ്വമാണ് പ്രതികരിച്ചത്. ഇവിടുത്തെ സംഘടനാ സെക്രട്ടറി ഗണേഷിനോട് സംസാരിച്ചിരുന്നു, ഇവിടുന്നുള്ള മന്ത്രി മുരളീധരനോട് സംസാരിച്ചിരുന്നു. അപ്പം ആ നിലയ്ക്ക് എന്തുകൊണ്ടാണ് ലിസ്റ്റിൽ പെടാതെ പോയതെന്ന് എനിക്കറിയില്ല. അങ്ങനെ അതായത് ഞാൻ എന്റെ പശ്ചാത്തലവും എന്റെ ബി ജെ പിയിലുള്ള ഉത്തരവാദിത്തങ്ങളും എല്ലാവർക്കും അറിയുന്നതാണ്. ഞാനത് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ലിസ്റ്റിൽ വന്നില്ല എന്നുള്ള ചോദ്യം അതിന്റെ ഉത്തരം ഞാനല്ല പറയേണ്ടത്, ലിസ്റ്റ് തയ്യാറാക്കിയവരാണ് പറയേണ്ടത്. ഇതിന്റെ പിന്നിൽ എന്താണ് എന്നാണ് താങ്കൾ അനുമാനിക്കുന്നത്? ശ്രീ ആർ ബാലശങ്കർ, നോക്കൂ, വയനാട്ടിലെ മാനന്തവാടിയിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു,
അയ്യോ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് അയാൾ ഒഴിഞ്ഞു പോകുന്നു, പകരം വേറൊരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. ലിസ്റ്റിലാകെ സ്ഥാനാർത്ഥികളുടെ ഒരു മഹത്വം പരിശോധിച്ചാൽ വളരെ പരിതാപകരമായ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റാണ്. ചില മണ്ഡലങ്ങളിൽ വി വി ഐ പികളെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് തർക്കിക്കാനുള്ള വിഷയമേ അല്ല. പക്ഷേ എങ്കിൽ പോലും അത്ര വെച്ചാൽ ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുന്നയാളോട് പോലും അനുവാദം ചോദിക്കാതെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ കടന്നുകൂടുന്ന രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയമാണ് നടത്തിയിട്ടുള്ളത്. എന്നിട്ടും ആർ ബാലശങ്കറിനെ പോലെ ഓർഗനൈസറിൻ്റെ 15 വർഷത്തെ എഡിറ്ററായിട്ടുള്ള ആൾ, സംഘപരിവാറുമായി എല്ലാ കാലഘട്ടത്തിലും ഇൻസൈഡറായി പ്രവർത്തിച്ചിട്ടുള്ള ആൾ, ആ ആൾക്ക് ചെങ്ങന്നൂർ പോലൊരു നിയമസഭാ മണ്ഡലത്തിൽ, അത് ഒരിക്കലെങ്കിലും ജയിച്ചിട്ടുള്ള മണ്ഡലമാണെങ്കിൽ പോട്ടെ, അങ്ങനെ ജയിച്ചിട്ടില്ലാത്തൊരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം തേടുമ്പോൾ താങ്കളെപ്പോലുള്ള ആൾ എൻ്റെ പരിചയത്തിൽ ഒരു നിയമസഭാ സീറ്റ് ചോദിക്കുമോ എന്നുള്ളത് തന്നെ വലിയ അത്ഭുതമായിരുന്നു. താങ്കൾ നിയമസഭാ സീറ്റ് ചോദിച്ചു, ഇന്ന ഇന്ന ആളുകളോടൊക്കെ ചോദിച്ചു എന്ന് പറയുന്നു, എന്നിട്ട് അത് അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ്? അതാണ് എനിക്ക് മനസ്സിലാകാത്ത കാര്യം. കാരണം എന്താണ് ഇവരുടെ ക്രൈറ്റീരിയ? സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിനുള്ള ക്രൈറ്റീരിയ എന്താണ്? അതിൽ ഏത് ക്രൈറ്റീരിയയാണ് ഞാൻ ഉപയോഗത്തിനല്ലാതെ പോയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാനതിനെ യോഗ്യമല്ലാതെ പോയത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതിനെക്കുറിച്ച് ഇത്രയും വിവാദത്തിലേക്ക് നമ്മുടെ നേതാക്കന്മാർ വന്ന നിലയ്ക്ക് പ്രതികരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുള്ളത് കൊണ്ട് മാത്രം ഞാൻ പ്രതികരിക്കുകയാണ്. കാരണം അങ്ങനെയുള്ള ഒരു അയോഗ്യത എനിക്ക് കൽപ്പിക്കാനുള്ള കാരണം എന്താണ്, എന്താണ് എന്റെ അയോഗ്യത എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ യോഗ്യതയുടെ കാര്യം പറഞ്ഞാൽ വിദ്യാഭ്യാസ യോഗ്യതയാണെങ്കിലും പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് നടത്തിയ സേവനത്തിന്റെ കാര്യത്തിലാണെന്നരിയിലും പ്രസ്ഥാനവുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യത്തിലാണെങ്കിലും സമൂഹത്തിലുള്ള മാന്യതയുടെ കാര്യത്തിലാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല എന്നെക്കാട്ടിൽ കൂടുതൽ യോഗ്യതയുള്ള ആരെങ്കിലും ഈ ലിസ്റ്റിൽ ഇന്നുണ്ടെന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എന്നെ വെളിയാക്കിയതിന്റെ കാരണം എനിക്ക് മനസ്സിലായിട്ടില്ല. താങ്കൾ ഇപ്പോഴും ഈ കോന്നി, ആറന്മുള, ചെങ്ങന്നൂർ മണ്ഡലത്തിലൊരു ഡീൽ ഉണ്ട് എന്ന വിശ്വാസക്കാരൻ തന്നെയാണോ? അല്ല, ഞാൻ ഡീലിനെ കുറിച്ചല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഞാൻ ചെങ്ങന്നൂരിന്റെ കോണ്ടെക്സ്റ്റിൽ മാത്രമേ സംസാരിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ കേരളത്തിന്റെ മൊത്തത്തിലുള്ള കോണ്ടെക്സ്റ്റിൽ ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേ ചെങ്ങന്നൂര് മണ്ഡലത്തിലും ആറന്മുള മണ്ഡലത്തിലും ഇന്ന് സിറ്റിംഗ് എം എൽ എമാരെ സിപിഎമ്മിന്റേതാണ്. ഈ രണ്ട് മണ്ഡലത്തിലും ശക്തരല്ലാത്ത സ്ഥാനാർത്ഥികൾ ബി ജെ പി നിർത്തുകയാണെങ്കിൽ, കാരണം ബി ജെ പിയുടെ എ പ്ലസ് കോൺസ്റ്റിറ്റ്യുവൻസിയാണിത്, അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ശക്തരല്ലാത്ത സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ അതിന്റെ സ്വാഭാവികമായ ബെനിഫിറ്റ് അവർക്ക് സിറ്റിംഗ് എം എൽ എ ഉണ്ടാവുക. ഇതാണ് ഞാൻ പറഞ്ഞത്. അത് എങ്ങനെയാണ് ഉണ്ടായി, അല്ലെങ്കിൽ എന്തുകൊണ്ടുണ്ടായി, ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാണ്.